ഹായ് ഫ്രണ്ട്സ്, മാക്സോ വീക്കിലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ മാക്സോ വീക്കിലി കാണുന്ന ഏതാനും മാസികകളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മലയാള മനോരമയുടെ മാതൃഭൂമി, കലാകൗമുദി, ആരോഗ്യ മാസിക, മലയാളം മാധ്യമം. ആദ്യമായിട്ട് നമ്മൾ കടന്നു വരുന്നത് മലയാള മനോരമയിലേക്കാണ്. മലയാള മനോരമയിൽ നമ്മൾ കാണുന്നത് ബോബി ജോസ് കട്ടിക്കാട് അദ്ദേഹത്തിന്റെ ആദികവി എന്ന പേരുള്ള ഒരു ചെറിയ ലേഖനമാണ്. അവിടെ മഹാ വാൽമീകിയെ കുറിച്ച് ബോബി ജോസ് പറയുന്ന ശ്രദ്ധേയമായ ചില വാചകങ്ങളുണ്ട്. സീത എന്ന ഒരു നിരാലംബയായ പെൺകുട്ടിക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായിട്ട് വാദിച്ച ഒരു ഏകാന്ത ശബ്ദമാണെന്ന് കൊടുത്തിരിക്കുന്നത്. അവിടെ പ്രത്യേകമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, രാമൻ കൈവിട്ട സീതയ്ക്കും അവൾക്ക് പിറന്ന കുഞ്ഞുങ്ങൾക്കും അഭയമാകുന്നത് അദ്ദേഹത്തിന്റെ സാധ്യമായ സാന്നിധ്യമാണ്. മലയാള ഭാഷയിൽ സ്വാധ്യ സാന്നിധ്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഏറ്റവും നല്ല സത്വഗുണമുള്ള ഒരു നല്ല സാന്നിധ്യമാവുക. അപ്പൊ അവിടെ വാൽമീകി ചെയ്യുന്ന അതാണ്. ഒരു സ്ത്രീക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി അയാൾ ശബ്ദം ഉയർത്തുന്നു. അദ്ദേഹം തുടരുന്നുണ്ട്, അവൾക്ക് വേണ്ടി മുഴങ്ങിയ ഏറ്റവും ശക്തമായ ഏകാന്ത ശബ്ദം. ആ ശബ്ദത്തിന്റെ പ്രത്യേകത, മറ്റുള്ളവർ അവൾക്ക് വേണ്ടി ശബ്ദിക്കാതിരുന്നപ്പോഴും അവൾക്ക് വേണ്ടി അയാൾ ഉറക്കെ ശബ്ദിച്ചു. അങ്ങനെ രണ്ടു വാക്കുകളുണ്ട്, സ്വാധ്യമായ ശബ്ദമായിരുന്നു, പിന്നെ ഏകാന്തമായ ഒരു പാവം സ്ത്രീക്ക് വേണ്ടി മുഴങ്ങിയ ഒരു വലിയ ഒരു ശബ്ദമായിരുന്നു അത്. അങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുന്ന, നന്നായിട്ട് ചിന്തിപ്പിക്കുന്നവർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന മനോഹരമായ ഒരു ലേഖനമാണ് അത്, അദ്ദേഹത്തിന്റെ ലേഖനം എന്ന് പറയുക. അപ്പോൾ കൃത്യമായിട്ട് ഈ ആദികവിയെ കുറിച്ച് പറയുന്ന ഈ വാക്കുകൾ നമുക്കും ഒരു പ്രചോദനമാവണം ജീവിതത്തിൽ. പ്രത്യേകിച്ച് പുരുഷന്മാരാവട്ടെ, പ്രത്യേകിച്ച് സ്ത്രീകളാവട്ടെ, പാവപ്പെട്ടവർക്ക് വേണ്ടി മുഴങ്ങുന്ന ഒരു ഏകാന്ത ശബ്ദമാകാൻ, നീതിക്ക് വേണ്ടി മുഴങ്ങുന്ന ശബ്ദമാകാൻ നമുക്ക് സാധിക്കണമെന്ന് ബോബി ജോസിന്റെ ഈ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് കൃത്യമായിട്ട് ബോബി ജോസ് പറയുന്ന വേറൊരു കാര്യം ഇതാണ്, കഥയുടെ ഭാഗമായി കണ്ണ് നിറഞ്ഞു നിൽക്കാനല്ല, അഭിമുഖീകരിക്കുന്ന കഥയെ തിരുത്തി എഴുതാനാണ് കാലം ഇപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ജീവിതത്തിൽ കഥകളുണ്ടാകാം. വലിയ സാത്വിക സാന്നിധ്യമായ വാൽമീകി സീതയോടൊപ്പം കണ്ണു നിറഞ്ഞു നിൽക്കുകയല്ല ചെയ്തത്, അവളോടൊപ്പം കരയുകയല്ല ചെയ്തത്, പിന്നെയോ അവൾക്കുള്ള ജീവിതത്തിന്റെ ആ കഥയെ തിരുത്തി എഴുതാൻ ശ്രമിച്ചു. ഇതായിരിക്കണം നമ്മുടെയും ജീവിതം എന്ന് പറയുക. ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവരുടെ ജീവിതത്തിന്റെ കഥയെ തിരുത്തി എഴുതാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. എച്ച് മുക്കുട്ടിയുടെ ഒരു അപുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു പപ്പൻ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. എച്ച് മുക്കുട്ടി ജീവിതത്തിൽ കടന്നു വന്നൊരു വ്യക്തിയാണ്. അവളോടൊപ്പം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അവളുടെ സഹനങ്ങളിൽ ഒരു കൂട്ടായി നിന്ന ഒരു വ്യക്തിയായിട്ടാണ് പപ്പൻ അല്ലെങ്കിൽ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ എച്ച് മുക്കുട്ടി തന്റെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. ആ വേദനകളുടെ പുസ്തകമാണ് എച്ച് മുക്കുട്ടിയുടെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സെന്റൻസ് എന്റെ മനസ്സിനെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. കഥയുടെ ഭാഗമായി കണ്ണ് നിറഞ്ഞു നിൽക്കുവാനല്ല, അഭിമുഖീകരിക്കുന്ന കഥയെ തിരുത്തി എഴുതുകയാണ് കാലം ഇപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. മനോഹരമായ ലേഖനം നമുക്ക് മനോരമയെ വായിക്കാം. അടുത്തത് സഹോദര ബന്ധങ്ങളെ കുറിച്ച്, എൻ സോമശേഖരന്റെ രാമായണ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് എഴുതുന്ന ചെറിയ ലേഖനത്തിൽ ഈ കുടുംബ ബന്ധങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ സഹോദര സഹോദരിമാർ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. അത് മനോഹരമായ കഥകളെ വിവരിക്കുന്നുണ്ട്. രാമായണത്തിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ കാണാനാവും. ഈ ലേഖനത്തിന്റെ ഈ ഒരു ഭാഗം എന്ന് വായിക്കുന്നത് ആ ബന്ധങ്ങൾ കുറെ കൂടെ ഊട്ടി ഉറപ്പിക്കാൻ നമ്മളെ സഹായിക്കും. മലയാള മനോരമയുടെ അടുത്ത ഒരു വാക്കുകൾ ഇതാണ്. പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പഴയ സിനിമാ പാട്ട് സ്വപ്നസുന്ദരി എന്ന് പറയുന്ന സിനിമാ പാട്ടുണ്ട്. ആ സിനിമാ പാട്ടിന്റെ ഈരടികൾ വെറുതെ ഒന്ന് കേട്ട് നോക്കാം. ചില വാക്കുകൾ കണ്ടു. സ്വപ്ന സുന്ദരി എന്ന് പറയുന്ന ഒരു ഗാനമാണെങ്കിൽ സമയം കിട്ടുന്നത് നോക്കാം. മലയാള ഭാഷ നമുക്കൊക്കെ ഈ വാക്കുകൾ അറിയാം, പക്ഷെ ഈ വാക്കുകൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ മനോഹരമായ ഒരു ഗാനമായിട്ട് ലഭിക്കുന്നുണ്ട്. വാക്കുകളുടെ ആ മനോഹാരിത, ഈ ഒരു ഈ പഴയ പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഈ മാസിക വരാറുണ്ട്, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു കൊണ്ട് നല്ലതാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവഗണിച്ചു വിടാറുണ്ട്, പക്ഷെ നമ്മളെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഈ വാക്കുകളൊക്കെ തന്നെ.
അവിടെ തന്നെ നമ്മൾ കടക്കുന്ന മറ്റൊന്ന് ജോസ് പനച്ചിപ്പുറത്തിന്റെ പറപ്പറക്കുന്ന വർത്തമാനമാണ്. അവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ശല്യമാകുന്ന വാക്കുകളാണ്. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഈ വണ്ടി ബസ്സിൽ കയറിയാല് വിമാനത്തിൽ കയറിയാല് ഏറ്റവും അധികം വെറുതെ ഇങ്ങനെ പറപറാ വർത്തമാനം അല്ലെങ്കിൽ വളവളാ വർത്തമാനം പറയുന്ന മലയാളികൾ ഇന്ത്യക്കാരാണ് പറയാൻ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, ഇപ്പൊ സാഹിബ്മാരൊക്കെ കയറിയ അനാവശ്യ ചോദ്യങ്ങളൊന്നുമില്ല. അവരവരുടേതായ ഡ്യൂട്ടികളിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ ബസ്സിൽ കയറിയാലും നമ്മൾ ഏറെ യാത്ര ചെയ്താലും നമുക്ക് ആവശ്യമില്ലാതെ മറ്റുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ത്വര നമ്മളിലുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതുന്ന വളരെ രസകരമായ ഒരു ലേഖനമാണ് പറവറക്കുന്ന വർത്തമാനം. പിന്നെ ഇവിടെ 102 വയസ്സിലും മാധവൻ നായർ സ്മാർട്ട് ആ ഒരു ലേഖനത്തിൽ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, 102 വയസ്സുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യ രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കൃതകൃത്യമായ ചിട്ടകളാണ് മാധവൻ നായർ ഇന്നും പാലിക്കുന്നത്. ഉണ്ടോ ചിട്ടയായ ഒരു ജീവിതം, ആഹാര കാര്യത്തിലും മറ്റ് എഴുന്നേൽക്കുന്ന കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഒരു ചിട്ട, ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് മാധവൻ നായരെ കുറിച്ചുള്ള ഈ ഒരു ലേഖനം നമ്മളെ ഒരു കൃതകൃത്യമായ ജീവിതത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ലേഖന ഭാഗമാണ്. അടുത്തത് നമ്മൾ കടന്നു വരുന്നത് കലാകൗമുദിയിലേക്ക്. കലാകൗമുദിയിൽ ഈ ആഴ്ചത്തെ കലാകൗമുദിയിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ലേഖനങ്ങളിലെ ഒരു ലേഖനം ഈ കൂട്ടുകുടുംബത്തെ കുറിച്ച് പറയുന്ന ഒരു ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏതാനും ചിന്തകളുണ്ട്. വർദ്ധിച്ചു വരുന്ന കുട്ടികളുടെ ആത്മഹത്യകൾ കുട്ടികളോടുള്ള സമൂഹത്തിന്റെ സമീപനത്തിലെ ചില അപാധകളിലേക്ക് വിരൽച്ചൂണ്ടുന്നുണ്ട്. ആവശ്യ വസ്തുക്കളെല്ലാം ലഭ്യമാക്കിയും ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തും വളർത്തുന്നതാണോ ആരോഗ്യകരമായ രീതി? മുൻകാലങ്ങളിൽ വിശാലമായ കുടുംബത്തിനകത്ത് പരസ്പരം മത്സരത്തിലേർപ്പെട്ടും വഴക്ക് കൂടിയും പരിഹസിക്കപ്പെട്ടും പലപ്പോഴും പരാജയത്തിന്റെ രുചി അറിഞ്ഞും സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമായിരുന്നു കുടുംബത്തിനകത്തെ കുട്ടിയുടെ ജീവിതം. അണുകുടുംബങ്ങളുടെ ആവിർഭാവത്തോടെ അതുവരെ കുടുംബത്തിനകത്തെ അംഗത്തിൽപ്പെടാതിരുന്ന കുട്ടികൾ പ്രാധാന്യമുള്ള അംഗങ്ങളായി മാറി. എന്ന് പറഞ്ഞാൽ വലിയ കുടുംബത്തിൽ പണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല. ഈ വഴക്കും വക്കാണവും അല്പം ആഹാരത്തിന് വേണ്ടി പിടിച്ചു പറഞ്ഞു അങ്ങനെയുള്ള ഒരു പക്ഷേ അത് വളരെ നല്ല ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കി ഈ പരസ്പരമുള്ള വഴക്കും മറ്റെല്ലാ കാര്യങ്ങളും. ഇന്ന് അങ്ങനെയല്ല, എല്ലാ ആഗ്രഹങ്ങളും അവർക്ക് സാധിച്ചു കൊടുക്കുക. ഈ സാധിച്ചു കൊടുക്കുന്ന സമയത്ത് അപകടത്തെ കുറിച്ച് ശാരീരിക ആരോഗ്യത്തിനോടൊപ്പം പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതാണ് മാനസിക ആരോഗ്യവും എന്ന കൊറോണ കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രതിസന്ധികളുടെ ചെറിയ തടസ്സങ്ങളിൽ തളർന്നു വീഴേണ്ടവരല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. ഈ മഞ്ഞുകാലത്തിനപ്പുറം കാത്തിരിക്കുന്ന വസ്ത്രങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് നടത്താൻ നമുക്ക് ബാധ്യതയുണ്ടെന്ന് ഈ ലേഖനം പറയുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടമാണ് ഇവിടെ. കാരണം മറ്റൊന്നുമല്ല, ഈ കൂട്ടുകുടുംബങ്ങളിൽ ജീവിച്ചിരുന്നപ്പോൾ ഇതെല്ലാം പരസ്പരം വഴക്കും വക്കാണോ സ്നേഹവും എല്ലാം ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നങ്ങനെ ഏതാഗ്രഹം സാധിച്ചു കൊടുക്കുമ്പോൾ ചെറിയ പ്രതിസന്ധികളിൽ പോലും ഇവിടെ തളർന്നു പോവാണ്. അതുകൊണ്ട് കുറെ ഉത്തരവാദികളും മാതാപിതാക്കൾ കൂടിയാണെന്ന് ഈ ലേഖനം സമർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് 25 ശേഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്ത 66 കുട്ടികളെന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ട് വാട്സപ്പ് തുറന്നത് കോളേജിലെ ഒരു പൂർവ്വവിദ്യാർത്ഥിയുടെ ആത്മഹത്യ വാർത്തയിലേക്കാണ്. അപ്പൊ 66 കുട്ടികളാണ് കഴിഞ്ഞ മാർച്ച് 25 ശേഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യയൊക്കെ തന്നെ ഭൂരിഭാവം ആത്മഹത്യകളും പ്രേമനിരാശയൊന്നും ആയിരുന്നില്ല, പിന്നെയോ പ്രതിസന്ധികളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയാം. അതുകൊണ്ട് പറയുകയാണ് ലേഖകൻ തുടരുന്നുണ്ട്, ആശിച്ചതെന്നും കയ്യെത്തും ദൂരത്ത് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റാണ് ജീവിതം എന്ന തെറ്റിദ്ധാരണ കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് മാതാപിതാക്കളാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ. സമൂഹവുമായുള്ള ഹർഷണത്തിലൂടെ തോൽവിയിലൂടെ നിരാശയിലൂടെ രൂപപ്പെടുന്ന ലോകബോധം അവർക്ക് അന്യമാവുകയും ചെയ്യുന്നു. സൈക്കിളോ മൊബൈൽ ഫോണോ കിട്ടാൻ ഇത്തിരി താമസിച്ചാൽ ആത്മഹത്യ ചെയ്ത കുട്ടി ഇങ്ങനെയാണ് രൂപപ്പെടുന്നത്. കണ്ടോ, കയ്യെത്തുന്ന ദൂരത്ത് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ് എന്തും എനിക്ക് കിട്ടും ഒന്ന് പറഞ്ഞാൽ മതി എന്നുള്ള തെറ്റിദ്ധാരണ. സമൂഹവുമായിട്ട് ഹർഷണം നടക്കണം, സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വായിക്കേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയല്ല, നമ്മൾ പത്രം വായനയും പലപ്പോഴും ഇല്ല, മാസിക വായന അത്രയും പോലും ഇല്ല. നിരാശയിലൂടെ രൂപപ്പെടുന്ന ലോകബോധമുണ്ട്, തോൽക്കണം, പല കാര്യങ്ങളും തോൽക്കണം. ഇതൊന്നും സംഭവിക്കുകയല്ല, അതിന് റെഡിയല്ല, അതിനുള്ള മനസ്സും നമുക്കില്ല. അപ്പം മനോഹരമായ ലേഖനമാണ്, സമയമുള്ളവർ വായിക്കുക, കൂട്ടുകുടുംബം. അടുത്തത് അതിജീവനവുമായി ബന്ധപ്പെട്ട വീണ്ടെടുക്കാൻ സാമൂഹിക ആരോഗ്യം എന്ന് പറയുന്ന ലേഖനത്തിൽ ഈ ലേഖകൻ പറയുന്നുണ്ട്, അതിജീവനത്തിനുള്ള പ്രേരണയും കഴിവുമാണ് മനുഷ്യമഹത്വത്തിന്റെ അടിസ്ഥാന ശിലയായി കണക്കാക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നതല്ല, പ്രശ്നം ഉണ്ടാകണം, പക്ഷെ ആ പ്രശ്നത്തെ അതിജീവിക്കണം. അതാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ഘടകം. എല്ലാ മഹാദുരന്തങ്ങളെയും അതിജീവിച്ച്
ജീവിതത്തിന്റെ കൊടിപടം ഉയർത്തിപ്പിടിച്ചാണ് പുരോഹിതരുടെ പടവുകൾ മനുഷ്യൻ കയറിയത്. ഇനി ഒരിക്കലും തിരിച്ചു വരവില്ല എന്ന തകർന്ന അടിയിൽ നിന്ന് ചിറകടിച്ചുയർന്ന ഫീനിക്സ് പക്ഷിയായി തീർന്ന ഉജ്ജ്വല ചരിത്രമുണ്ടായത് മനുഷ്യ സമൂഹത്തിന്റെ കൂട്ടായ്മകളിലൂടെയും സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെയുമാണ്. ഇങ്ങനെ സമൂഹത്തിന്റെ സർഗാത്മക കൂട്ടായ്മകളെയും അവ സമൂഹത്തിന് പ്രദാനം ചെയ്ത ഊർജത്തെയും പഠിച്ചു വിലയിരുത്തിയാണ് സാമൂഹിക ആരോഗ്യം എന്ന പദപ്രയോഗം നിഘണ്ടുവിലിടം പിടിച്ചത്. അപ്പൊ ഇതാണ് മനുഷ്യൻ കൂട്ടായ്മയിലൂടെയാണ് അവന് അതിജീവനത്തിന് സാധിക്കുക, തന്നെ ഒരിക്കലും അവന് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ രേഖ തുടരുന്നുണ്ട് എന്താണ് സാമൂഹിക ആരോഗ്യം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളവും തൃപ്തികരവുമാക്കുവാനും വ്യത്യസ്ത സാഹചര്യങ്ങളെ സമചിത്തതയോടെ സ്വീകരിക്കുവാനും യുക്തമായി പ്രതികരിക്കാനും കഴിയുന്ന അവസ്ഥയാണ് സാമൂഹിക ആരോഗ്യം എന്ന് പറയുന്നത്. ഇത് ഈ ലേഖനം വിശദീകരിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഈ ഒരു ഡെഫിനിഷൻ കാണാതെ പഠിക്കുന്നത് വളരെ നല്ലതുമാണ്. എന്താണ് സാമൂഹിക ആരോഗ്യം എന്ന് പറയുക? വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക, തൃപ്തികരമാക്കുക, വ്യത്യസ്ത സാഹചര്യങ്ങളെ സമചിത്തതയോടെ സ്വീകരിക്കുക. എവിടെയാണ് വെയർ യു ആർ പ്ലാന്റഡ് ദയർ യു ബ്ലൂം, എവിടെയാണോ നിന്നെ നട്ടത് അവിടെ നീ വളർന്നു വരിക. ഇപ്പം വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്ന കുട്ടി, ഓ ഞാൻ വീട്ടിലായിരുന്നേ കുറെ കൂടെ നന്നായിട്ട് പഠിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് സാമൂഹികാരോഗ്യം ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഏത് സാഹചര്യത്തോടും വെറുതെ പ്രതികരിക്കുകയല്ല, യുക്തിസഹമായിട്ട് പ്രതികരിക്കുക, കണ്ണടച്ച് പ്രതികരിക്കുകയല്ല, യുക്തിസഹമായിട്ട് പ്രതികരിക്കുക. ഈ വാക്കുകളൊക്കെ ശരിക്കും നമ്മുടെ വ്യക്തിത്വ വളർച്ചയെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വായിച്ചിട്ട് ഇന്ന് എനിക്ക് നെഗറ്റീവായ ഒരു അനുഭവം ഉണ്ടായാൽ അതിനോട് ഞാൻ പ്രതികരിക്കും, പക്ഷെ അത് യുക്തിസഹമായിട്ട് പ്രതികരിക്കാൻ പറ്റണം. അപ്പൊ അതാണ് മനോഹരമായ ലേഖനം നമ്മളോട് പറയുന്നത്. അടുത്തത് നല്ല രസകരമായ ഒരു കവിതയാണ്. അത് പെട്ടെന്ന് സത്യ വായിച്ചിരിക്കുന്ന കവിതയാണ്. എല്ലാ ദൈവങ്ങളെയും പോലെ ആകാശത്തിന്റെ വിവിധ കോണുകളിലായിരുന്നു ക്രിസ്തുവും കൃഷ്ണനും പാർത്തിരുന്നത്. ആർക്കും തിരിച്ചറിയാനാവാത്ത വിധം രൂപഭാവ ഭേദങ്ങളോടെയാണ് ദൈവങ്ങൾ വിശ്വസികളെ കാണാൻ വന്നിരുന്നത്. ചിലപ്പോൾ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളായി, ചിലപ്പോൾ പശുക്കളായി, ചിലപ്പോൾ കണ്ടൽ ചെടികളായി, ചിലപ്പോൾ പുഴകളായി, ചിലപ്പോൾ കാടും മേടുമായി, ചിലപ്പോൾ അച്ഛനമ്മമാരായി, തിരിച്ചറിഞ്ഞവരും തിരിച്ചറിയാത്തവരും തലങ്ങും വിരങ്ങും ദൈവങ്ങളെ വേട്ടയാടി. ദൈവങ്ങൾ ഏറ്റവും അധികം ആനന്ദം അനുഭവിച്ചിരുന്നത് ദേവാലയങ്ങളിൽ എത്തുമ്പോഴായിരുന്നു. ശ്രീകോവിലിനുള്ളിൽ സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ വൃത്തിയിലും വെടുപ്പിലും വന്നെത്തുന്ന വിശ്വാസികളെ ഇടം കണ്ടുകൊണ്ട് പഞ്ചത്തിൽ കടാക്ഷിക്കുമ്പോൾ, ആടയാഭരണങ്ങളും പുഞ്ചിരിയും അണിഞ്ഞ് കൃതജ്ഞതാബലികൾ അർപ്പിക്കുമ്പോൾ, രക്തപുഷ്പാഞ്ജലിയും ശത്രുസംഹാരബലിയും മങ്ങലി പരസ്തുതിയും കറൻസികളായി കണക്കപ്പള്ളയുടെ മേശവലിപ്പിൽ വീഴുമ്പോൾ, ദൈവത്തിന് സന്തോഷമായെന്നാ പറയുന്നത്, ആനന്ദ ലഹരിയിൽ തുള്ളിച്ചാടുക വരെ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഈയിടെയായി പെണ്ണുങ്ങൾ അണിഞ്ഞു വരുന്ന ഇറുകിയൊട്ടിയ വസ്ത്രാലങ്കാരം മാത്രം ക്രിസ്തുവിന് ഉൾക്കൊള്ളാനായില്ല. പള്ളിയിലൊക്കെ ഈ അച്ഛന്മാരുടെ പ്രസംഗം കേട്ടിട്ടില്ലേ, പെണ്ണുങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ച് അവർക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത്. അങ്ങനെയിരിക്കെ വിശേഷ അവസരത്തിൽ വിശ്വാസികളെ ദർശിക്കാനുള്ള യാത്രാവേളയിൽ കൃഷ്ണനും ക്രിസ്തുവും ഒരു കുസൃതി ഒപ്പിക്കുവാൻ തീരുമാനിച്ചു. അത്താരക്കുള്ളിലെ ക്രൂശ് രൂപത്തിൽ ഇന്ന് കൃഷ്ണനും ശ്രീകോവിലിനുള്ളിലെ കൃഷ്ണപ്രതിമയിൽ ഇന്ന് ക്രിസ്തുവും ആവസിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രതിമയ്ക്കുള്ളിലിരുന്ന് കൃഷ്ണനും കൃഷ്ണന്റെ പ്രതിമയ്ക്കുള്ളിലിരുന്ന് ക്രിസ്തുവും ഗൂഢമായി മന്ദഹസിക്കുന്നത് അറിയാതെ വിശ്വാസികൾ സങ്കടങ്ങൾ ഉണർത്തിച്ചു, കൃതജ്ഞതാബലി അർപ്പിച്ചും സായൂജ്യം അടഞ്ഞു. ഇത് വളരെ രസകരമായ ഒരു കവിതയാണ്, ചിന്തിക്കേണ്ട കവിതയാണ്. ഈ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് കുറെ അർത്ഥമൊക്കെ ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് കളിയാക്കുന്ന കവിതയായിട്ട് തോന്നും. ക്രിസ്തുവിനെ കളിയാക്കി അല്ലെങ്കിൽ കൃഷ്ണനെ കളിയാക്കി എന്നൊക്കെ പറയും. എന്തുമാവട്ടെ, നിങ്ങൾക്ക് ചിന്തിക്കുന്നവരാണ് ഇത് കേൾക്കുന്നവർ. അതുകൊണ്ട് ഈ കവിത ഒന്നുകൂടെ വായിക്കുക. മനോഹരമായ ഈ ഒരു കവിത, ബർണാഡിന്റെ ഒരു കവിതയാണിത്. അടുത്തത് നമ്മൾ മാതൃഭൂമിയിലേക്ക്. മാതൃഭൂമിയുടെ ഈ ലക്കത്തില് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കവിത തന്നെയാണ്, സൗഹൃദം എന്ന കവിത. സച്ചിദാനന്ദ ഈ കവിതയുടെ ഈ ഈരടികൾ വെറുതെ നമുക്കൊന്ന് കേൾക്കാം അല്പനേരം. അത് അതിനു മുമ്പ്, കേൾക്കുന്നതിന് മുമ്പ്, ഈ ജോയി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ചിന്തകനായിരുന്നു അദ്ദേഹം. 70s വിപ്ലവ പ്രവർത്തനമൊക്കെ നടത്തി ഒളിവിൽ പോയ ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതിനാണ്, നല്ലൊരു ഫ്ലൂട്ട് വാദകനായിരുന്നു അദ്ദേഹം, നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹം, നല്ലൊരു വിമർശകനായിരുന്നു. അങ്ങനെ ഒരു മനോഹരമായ ഒരു ലേഖനമാണ്. പക്ഷെ സൗഹൃദത്തിന്റെ ആ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് സച്ചിദാനന്ദനൊക്കെ എഴുതുന്ന ഒരു കവിതയുണ്ട്, നീ പിന്നിൽ. അതിതാണ് ഈ കവിത. നമുക്ക് അല്പനേരം അത് കേൾക്കാം. നീ പിന്നിൽ, ടി എൻ ജോയിക്ക്. ഏതൊരു സ്മൃതിവനത്തിൻ ജലനിപാതത്തിൽ ഞാൻ കേൾപ്പതിപ്പോൾ നിന്റെ ചിതറും പൊട്ടിച്ചിരി,
ഏതൊരു സ്വപ്നവ്യോമത്തിൻ മിന്നൽ പിണരിലോ ഞാൻ കാൺമതിപ്പോൾ നിന്റെ നേർപൂത്ത നുണക്കുഴി. ഏതൊരു ചെറുകാറ്റിൻ അലസഗമനത്തിൽ കാണുന്നു ചെല്ലാനെങ്ങുമില്ലാത്ത നടത്തം ഞാൻ. നിസ്വന്റെ വെയിൽ നീ ഏകാഗിയുടെ മഴ, സംശയാലുവിൻ ചുറ്റിയുഴലും ചരൽപ്പുഴ. എന്റെ വീടെല്ലാം നിന്റെ വീടായി, നിന്നാടായി എന്റെ നാടെല്ലാം. എന്റെ ഭാഷകൾ നിന്റേതായി, കൊടികൾ കൈമാറി നാം ഗ്രന്ഥങ്ങൾ വിചാരങ്ങൾ ചിരികൾ കൈമാറി നാം. അടുത്തത് നമ്മൾ കാണുന്നത് ഈ മാതൃഭൂമിയിൽ ഒരു ലേഖനമുണ്ട്, കുറ്റവാളികൾ ഉണ്ടാവുന്നതിനെ കുറിച്ചാ. കുട്ടികളെ ഇനി തടവിലാക്കരുത്. ഈ ഒരു ലേഖനം ഞാൻ എതിർക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഈ ഡൽഹിയിൽ നമുക്കറിയാം നിർഭയ എന്നൊരു പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗം ചെയ്യപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചത് ഒരു കുട്ടിയെ ഒരു കൗമാരക്കാരനായിരുന്നു പറഞ്ഞിരുന്നത്. ആ കൗമാരക്കാരൻ എങ്ങനെ അങ്ങനെയായി എന്ന് ഈ ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, 1996 ഉത്തർപ്രദേശത്തിലെ ഒരു സ്ഥലത്ത് ചേരി ജനിച്ചു വീണ അവൻ്റെ 3-ാം വയസ്സിൽ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി. ചേരിയിലെ ഇടിഞ്ഞു വീഴാറായ ഒരു കൂര, 7 സഹോദരങ്ങൾ നരകതുല്യമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട പോയത് 2005 മറ്റുമാണ്. അപ്പോൾ അവിടെ അവനുണ്ടായ പിന്നീടുണ്ടായ അനുഭവങ്ങൾ ഭയങ്കരമായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ആക്രി കച്ചവടക്കാരന്റെ ഇവൻ ആക്രി പേർക്കി ആക്രി കച്ചവടക്കാരന്റെ അടുത്തെത്തിയാൽ അടി എന്ന് കിട്ടും. അതുമാത്രമല്ല എല്ലാ ദിവസവും ആ കുഞ്ഞു ശരീരത്തിൽ പോലീസുകാർ ഉൾപ്പെടെ ഉള്ളവർ മുതിർന്നവര് അവന്റെ കാമവേറി പരീക്ഷണം നടന്നു. ശരിക്കും അവനെ ലൈംഗികമായിട്ട് ദുരുപയോഗിച്ചു. 15 വയസ്സിലാണ് അവൻ സംഭവം നടന്ന ട്രക്കിൽ കളിയായി കയറി. ആ ട്രക്കിലുള്ള ആൾക്കാർക്ക് അവന് അവന്റെ ശരീരം കൊടുത്തിട്ടാണ് അവന് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ആ ട്രക്കിലുള്ളവരും മുതിർന്നവരും ഇവനെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ പലതരത്തിൽ അവന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് അവന് ഇങ്ങനെ ഒരു കുറ്റവാളിയാവുക. പക്ഷെ അവസാന ലേഖനം പറയുന്നുണ്ട് ഇത്രയൊക്കെ തെറ്റ് ചെയ്തതുകൊണ്ട് ഇതൊന്നും അവനെ ന്യായീകരിക്കാൻ പറ്റുകയല്ല. അങ്ങനെ പക്ഷെ എങ്ങനെയാണ് ഈ കുട്ടികളോരും മുതിർന്നവരോ ഒക്കെ ഈ നിഷ്ഠൂരമായ ഒരു മൃഗീയമായ ഒരു ഇതിലേക്ക് കടന്നു വരുന്നത്? അത് ചെറുപ്പകാലത്തിൽ കടന്നു വരുന്ന അനുഭവങ്ങളാണ്. അതിനെ എങ്ങനെ ഒഴിവാക്കാനൊക്കെ പറ്റുമെന്ന് ഈ ലേഖനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുറ്റവാളികൾ ഉണ്ടാവുന്നു. അടുത്തത് നമ്മൾ ആരോഗ്യ മാസികയിൽ ആണ്, ആരോഗ്യ മാസികയിൽ നമ്മൾ കാണുന്ന ഒരു ലേഖനം സി ജെ ജോൺ സാറിന്റെ നല്ല ലേഖനങ്ങൾ. എപ്പോഴും കുട്ടികളുമായി ബന്ധപ്പെട്ട് അതിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും വളരെ നല്ല ലേഖനങ്ങളാണ്. അത് തിരിച്ചറിയാണ് കുട്ടികളുടെ മനസ്സ് എന്ന പേരിൽ അതൊക്കെ എഴുതുന്ന ഒരു ലേഖനത്തിന്റെ ഊന്നി പറയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ കുട്ടികളുടെ ആത്മഹത്യ എന്തുകൊണ്ടാണ് കൂടിയതെന്ന ചോദ്യത്തിന് സാറ് പറയുന്നുണ്ട് കോവിഡ് കാലത്ത് കുട്ടികൾ മുഴുവൻ സമയവും വീട്ടിലാണെന്നതും രക്ഷിതാക്കളുടെ നിരീക്ഷണത്തിലാണെന്നതും വാസ്തവമാണ്. എന്നാൽ ഇളം മനസ്സുകളുടെ ഭാവമാറ്റങ്ങൾ തിരിച്ചറിയാനും പ്രത്യേകം ശ്രദ്ധിക്കണം, ഇളം മനസ്സുകളുടെ ഭാവമാറ്റങ്ങൾ തിരിച്ചറിയാനും അവർ കടന്നുപോകുന്ന പ്രത്യേക അവസ്ഥകൾ ഉൾക്കൊള്ളാനും ആകുന്ന വിധം മുതിർന്നവർ അകക്കണ്ണുകൾ തുറന്നാൽ മാത്രമേ ആത്മഹത്യയും മറ്റു പെരുമാറ്റ പ്രശ്നങ്ങളിലും തടയാൻ കഴിയൂ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളോടൊപ്പമാണ് ഞാൻ, പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നതായ ആ ഇളം മനസ്സുകളുടെ ഭാവമാറ്റങ്ങൾ തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പൊ അതാണ് സാറ് നമ്മളോട് പറയുന്നത്, തിരിച്ചറിയണം കുട്ടികളുടെ മനസ്സ് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട്. അപ്പൊ ഈ ഒരു നല്ല ലേഖനമാണ് മാതൃഭൂമി കുട്ടികളെ കുറിച്ചുള്ള ലേഖനം. അടുത്ത് നമ്മൾ കർഷകശ്രീയില് ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക ഭാഗം ഇതാണ്, തെങ്ങിന്റെ ചങ്ങാതി. അത് നമ്മൾ അത്ഭുതപ്പെടുത്തും. അവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങിൽ തന്നെ തൊഴിലുകളെല്ലാം മാന്യമാകുമ്പോഴാണ്. ഈ കുട്ടി BEd ഒക്കെ കഴിഞ്ഞതാണ്. BEd ഒക്കെ കഴിഞ്ഞാൽ പോലും അവൾ പറയുന്ന ഒരു ടീച്ചറായിട്ട് ഇനി ജോലിയൊക്കെ സ്ഥിരമായി കിട്ടിയാലും, ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് സ്ഥിരമായിട്ട് കിട്ടിയാലും ഇനിയും ഞാൻ ഇതിന് പോകും. അവിടെ കൊടുത്തിരിക്കുന്നത് ഇതായിരുന്നു, പഠനത്തിനോടൊപ്പം പാർട്ട് ടൈം തൊഴിലാളിയായി തെങ്ങ് കയറ്റം തുടങ്ങിയ സ്ത്രീദേവി. വീട്ടുകാരൊക്കെ ആദ്യമേ വഴക്ക് പറഞ്ഞാ പറയുന്നത് നീ ഇതൊക്കെ ഇതിനൊക്കെ പോകുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ വ്യക്തമായി പറയുന്നുണ്ടല്ല, ഇതൊരു അന്തസ്സുള്ള ജോലിയാണ്, ആരുടെയും മോഷ്ടിക്കാനും ഒന്നും പോകുന്നതല്ലോ. പക്ഷെ തെങ്ങിന്റെ ചങ്ങാതി നല്ലൊരു ലേഖനമാണ്, വായിച്ചിരിക്കാൻ പറ്റിയൊരു ലേഖനമാണ്, പ്രചോദനാത്മകമായൊരു ലേഖനമാണിത്. അടുത്ത സമകാലിക മലയാളം വരികയാണ് ഈ ആഴ്ചത്തെ. സമകാലിക മലയാളം വരികയിൽ നമ്മൾ കാണുന്നത് അല്പം ചരിത്രം താല്പര്യമുള്ളവർക്ക് ഇത് കണ്ടിട്ടേ കാര്യമുള്ളൂ, അവർക്കായിരിക്കും ഇത് കൂടുതൽ പ്രയോജനപ്പെടുക. പക്ഷെ ചിന്തിക്കുന്നവർക്കും ഇത് പ്രയോജനപ്പെടും. വിസ്മൃതിയുടെ ആഴങ്ങളിൽ നിന്നും പൊങ്ങി വന്നവർ എന്നതാണ് ഇന്ന് ഈ ആഴ്ചത്തെ ഈ സമകാലിക മലയാള ലേഖനയിലെ ലേഖനം. അത് പറയുന്നുണ്ട്, വർഷം ശ്രദ്ധിച്ചോണം, 1749 1800 അല്ല 1900 അല്ല ഇത് 2000 ആയി. അപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്?
എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്? 1749 സെപ്റ്റംബർ മാസത്തിലെ രണ്ടാഴ്ചകൾക്കിടയിലാണ് തലശ്ശേരിയിലെ വാണിജ്യ പ്രമുഖൻ മനോയേൽ അല്ലെങ്കിൽ മാനുവൽ റോട്രിക്സിന്റെ ജീവിതം ആകെ തകിടം മറിഞ്ഞത്. കുടുംബത്തിൽ നിന്ന് 3 തലമുറയിലെ 4 പേരെ ഒറ്റയടിക്ക് നഷ്ടമായി. അതായത് 4 പേര് ഒരാഴ്ചക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ അങ്ങനെ മരിച്ചു. അവരുടെ ശവക്കല്ലറയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇന്ന് തലശ്ശേരിയിലുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ നല്ല ക്ലിയർ അല്ല, എന്നാലും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 4 പേര് മരിക്കാൻ കാരണം എന്താ പറയുന്നുണ്ട്? മഹാവ്യാധികൾ കാരണമാണ്. മഹാവ്യാധികൾ എന്നും ചരിത്രത്തിൽ ഒരു നിശബ്ദ സാന്നിധ്യമാണ്. സ്മാരകശിലയിൽ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. തലശ്ശേരിയിൽ റോട്ടിക്സ് കുടുംബത്തിലെ ദുരന്തത്തിന് ശേഷം മഹാവ്യാധികൾ പലതവണ വന്നു എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറയും ഇത്രയേ ഉള്ളൂ. ഈ പ്ലേഗും ഈ കോളറയും ജനങ്ങളെ വേട്ടയാടി. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അതായത് ഇപ്പൊ നമുക്ക് കടന്നു വന്നിരിക്കുന്ന കോവിഡ് പോലുള്ള മഹാമാരികളൊക്കെ കടന്നു വന്നിരിക്കുന്നത്, ഇത് പ്രത്യേകം നമ്മൾ പറയാറുണ്ടോ 20-ാം നൂറ്റാണ്ടിലെ പ്രശ്നമാണ്, 21-ാം നൂറ്റാണ്ടിലെ പ്രശ്നമാണ്, കാലാവസ്ഥാ പ്രശ്നം ആ പ്രശ്നം അതൊന്നുമല്ല. ഇതൊക്കെ ഇങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. അത് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രയും ഇക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള പരിസര മലിനീകരണമൊന്നും ഇല്ല, വാഹനങ്ങളൊന്നും തന്നെ ഇല്ല, പ്രകൃതിയൊക്കെ വളരെ ശുദ്ധമാണ്. അപ്പൊ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇതൊക്കെ പ്രകൃതിയിലെ ഒരു സ്വാഭാവികമായ കാര്യങ്ങൾ. അതിന്റെ അർത്ഥം പരിസര ശുചീകരണത്തിന് പ്രാധാന്യം ഇല്ലെന്നല്ല. പക്ഷെ ഈ ലേഖനം നമ്മൾ ഓർമ്മപ്പെടുന്ന കാര്യമുണ്ട്, ഇതുപോലുള്ള ദുരന്തങ്ങൾ മനുഷ്യന്റെ ഈ ചരിത്രത്തിന്റെ ആരംഭം മുതൽ, പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുക. അത് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു അനുഭവം ഇത്. അതാണ് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലേഖനം ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ കാരണം. പിന്നെ ചരിത്ര താല്പര്യമുള്ളവർക്ക് ഇത് വായിച്ചാൽ വളരെ രസകരമായ ലേഖനമാണ്. പഴയ കാര്യങ്ങളെ കുറിച്ച് അറിയാനൊക്കെ ഒത്തിരി സാധിക്കുന്ന ലേഖനമാണ് ഈ ലേഖനം. അടുത്ത് നമ്മൾ കാണുന്നത് വാമൊഴിയാണ്. വാമൊഴിയിലെ ഇത് മാസികയുടെ അവസാനമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത നമ്മുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന രാജഗുരുക്കളുടെ ഒരു ഒരു കൊട്ടേഷനുണ്ട്. അല്ലാതെ പറയുന്ന ഒരു കാര്യമുണ്ട് അധ്യാപകരെ കുറിച്ചാണ്. അധ്യാപകർക്ക് ആരെയും പഠിപ്പിക്കാനാകില്ല, പഠിക്കുന്നത് എങ്ങനെയെന്ന് ബോധിപ്പിക്കാനേ കഴിയൂ. ഒരു കുട്ടിയെ പഠിപ്പിക്കുകയല്ല, എങ്ങനെ നീ പഠിക്കണം. ശരിക്കും പഠിക്കുന്നവർക്ക് ചോദ്യം ചോദിച്ചും ഉത്തരം കണ്ടെത്തിയും സ്വയം മനസ്സിലാക്കി പഠിക്കുകയാണ് കണ്ടോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നിങ്ങൾ വിദ്യാർത്ഥിയാണ് ഇതും കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് 2-3 പ്രാവശ്യം എഴുതിയും വെക്കണം, അണ്ടർലൈൻ ചെയ്യണം. ശരിക്കും പഠിക്കുന്നവരൊക്കെ ചോദ്യം ചോദിച്ചും ഉത്തരം കണ്ടെത്തിയും സ്വയം മനസ്സിലാക്കി പഠിക്കുന്നവരാണ്. ജിജ്ഞാസിയാണ് അവരുടെ ഊർജം. അടുത്തത് ഇൻക്വിസിറ്റീവ്നെസ്, അറിയാനുള്ള ത്വര. അല്ലാത്തവരൊക്കെ അധ്യാപകരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഓർത്തു വയ്ക്കുന്നേ ഉള്ളൂ. അവരൊന്നും കണ്ടുപഠിക്കുന്നില്ല, എല്ലാം കാണാതെ പഠിക്കുക മാത്രമാണ്. കുട്ടികളിൽ അത് ഉളവാക്കുന്നത് ഭയമാണ്, കൗതുകമല്ല. ഇതൊക്കെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യം വരും. നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ഭയമാണ്, പരീക്ഷയ്ക്ക് ഭയമാണ്, കാരണം ജയിക്കുമെന്ന് ഭയമാണ്. നോക്കി, ഒരു കൗതുകത്തോടെ ഒരു വിഷയത്തെ സമീപിക്കുന്ന കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജിയോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രമോ ഒക്കെ സമീപിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് ജിജ്ഞാസ, ഇതെങ്ങനെ. അങ്ങനെയുള്ള കുട്ടികളെ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. ചോദ്യങ്ങളാണ്, ഇപ്പം മഴ പെയ്യാണ്, എങ്ങനെ മഴ, അതിൻ്റെ ഉത്തരവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഈ ജിജ്ഞാസയാണ് നമ്മളെ അറിവിലേക്ക് നയിക്കേണ്ടതും പഠിക്കാൻ സഹായിക്കേണ്ടതും. അല്ലാതെ ടീച്ചർ ഇങ്ങോട്ട് കുറേ കാര്യം പറഞ്ഞു തന്നു, നമ്മൾ കാണാതെ വിളിച്ചു, ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു തന്നു, കാണാതെ വിളിച്ചു. ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം പലപ്പോഴും. അതുകൊണ്ട് ഈ രാജഗുരുക്കളുടെ ഈ ഒരു കൊട്ടേഷനും എന്നെ ഇന്ന് കുറേ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ജിജ്ഞാസ, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, എല്ലാത്തിനെ കുറിച്ചും, ദൈവത്തെ പോലും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇത് തത്വം. അപ്പോൾ ആ ഒരു അടിസ്ഥാനം ഇദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. ശരിക്കും പഠിക്കുന്നവരൊക്കെ ചോദ്യം ചോദിക്കണം, ഉത്തരം കണ്ടെത്തണം, അങ്ങനെ സ്വയം മനസ്സിലാക്കി പഠിക്കണം. അധ്യാപകർ സഹായിക്കാം നമുക്ക്, അതിൽ ഉപരി ജിജ്ഞാസയാണ് നമ്മുടെ പഠനത്തിന്റെ ഊർജം. അത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം. ഇന്ന് നമ്മൾ പിന്നെ കാണുന്നത് ഈ ആഴ്ചയിൽ മാധ്യമമാണ്. മാധ്യമത്തിലെ നമ്മളൊരു ലേഖനം ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ടെക്നോ പെഡഗോജി കാലത്തെ പഠനമാണ്. എന്താ ടെക്നോ പെഡഗോജി എന്നൊക്കെ പറയാം. ഇങ്ങനെയുള്ള ചില വാക്കുകൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ടെക്നോ പെഡഗോജി എന്ന് പറയുന്നത് 1986 ലീ ഷൂൾമാൻ എന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാണ് വിഷയത്തിന്റെ ഉള്ളടക്ക സംബന്ധമായ അറിവിനോടൊപ്പം, ശ്രദ്ധിക്കണം, വിഷയത്തിന്റെ ഉള്ളടക്ക സംബന്ധമായ അറിവിനോടൊപ്പം ഉള്ളടക്കത്തെ എങ്ങനെ മനോഹരമായി ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കാം എന്ന അറിവ് കൂടി അധ്യാപകർക്ക് വേണം എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നത് കണ്ടോ. നമുക്ക് പലപ്പോഴും നമ്മുടെ അധ്യാപകർ വന്നിട്ട് അറിവ് അങ്ങോട്ട് നമുക്ക് തലയിലേക്ക് കുടഞ്ഞിട്ട് തരും. പക്ഷെ അത് എങ്ങനെ
ഉള്ളടക്കത്തെ മനോഹരമായ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കാൻ എന്ന് അവർക്ക് ആർക്കും പലർക്കും അറിയില്ല. കുറെ പേർക്ക് അറിയാം, അങ്ങനെ അറിയാമായിരുന്ന നമുക്കറിയാം നമ്മുടെ ശ്വേത ടീച്ചർ, നമ്മൾ ഓർക്കുന്നുണ്ട്, എല്ലാവരും വളരെ അഭിനന്ദിച്ചു ആ ടീച്ചറിനെ. അപ്പൊ അങ്ങനെ ഉള്ളടക്കത്തെ മനോഹരമായിട്ട് എങ്ങനെ അവതരിപ്പിക്കാം, അതിന് പറയുന്ന പേരാണ് പെഡഗോജിക്കൽ എന്ന്, ടെക്നോ പെഡഗോജി കാലത്തെ പഠനം എന്ന് പറയാം. ടെക്നോ പെഡഗോജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്, പെഡഗോജിക്കൽ കണ്ടന്റ് നോളജ് എന്നാണ് ഈ കാഴ്ചപ്പാടിന് പേരിട്ടുന്നത്. അതായത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസിന്റെ കണ്ടന്റ് മാത്രമല്ല, അതിന്റെ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യം മാത്രമല്ല, ഏച്ചിറ്റുവോ എന്ന് പറഞ്ഞാൽ വെള്ളമാണെന്ന് ഒരു അധ്യാപകനെ പറയാം, നമുക്ക് കാണാതെ പറയാം. പക്ഷെ അദ്ദേഹം ക്ലാസ്സിൽ അത് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്, അതിനുപയോഗിക്കുന്ന മെഥേഴ്സ് ഉണ്ട്, അതെങ്ങനെ, അതൊക്കെ എന്തൊക്കെയാണ്, അത് നമ്മളെ ആകർഷിക്കുന്നുണ്ടോ, അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഈ അധ്യാപകർക്കുടെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് അധ്യാപനതയും മാത്രമല്ല, പിന്നെയോ കുട്ടിയുടെ മാനസികവും സൈദ്ധാന്തികവും സാമൂഹികവുമായ അടിസ്ഥാന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് വിഷയങ്ങളെ അവതരിപ്പിക്കുക, അങ്ങനെ സർഗ പ്രക്രിയ അധ്യാപനം ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടെ വിവര സാങ്കേതിക വിദ്യാസാധ്യതകൾ വർദ്ധിക്കുകയും ദൃശ്യ ശ്രാവ്യ അനുഭവങ്ങൾ നൽകാനുള്ള വസ്തു എന്നതിൽ കവിഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പല ഗാഡ്ജറ്റുകളും മാറുകയും ചെയ്തു. അപ്പോൾ മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് മറ്റു തരത്തിലുള്ള എല്ലാ പുതിയ പുതിയ ഗാഡ്ജറ്റുകളും ഒക്കെ എങ്ങനെയാണ് ഒരു കുട്ടിയെ വളരെ മനോഹരമായിട്ടൊരു വിഷയം അവതരിപ്പിച്ച് കേൾപ്പിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് ഈ ഗാഡ്ജറ്റുകളൊക്കെ നമ്മൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിനെ മനോഹരമായിട്ട് എങ്ങനെ അധ്യാപനം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ആ വ്യക്തിയുടെ പഠിപ്പേരിനെയാണ് ടെക്നോ പെഡഗോജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ട ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചത്, മനസ്സിലാക്കാൻ ശ്രമിച്ചത് അറിവുമായിട്ട് വന്നിട്ട കാര്യങ്ങളാണ്. കുറെ വാക്കുകൾ പഠിച്ചു, കുറെ അറിവ് പഠിച്ചു. ഇത് ഒറ്റ പ്രാവശ്യം പഠിച്ചത് കൊണ്ടൊന്നും, അത് ഇത് ഞാൻ പറയാറുള്ളത് സീരിയൽ അല്ലാത്തത് കൊണ്ട്, ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ പല പ്രാവശ്യം കേട്ടാൽ മാത്രമേ നമുക്ക് ഇന്നത് ചില കാര്യങ്ങളിൽ ഉൾക്കൊള്ളാനാവൂ. അപ്പൊ വാൽമീകിയെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഗോപി അച്ഛൻ പറയുന്ന വാക്ക്, സ്വാർത്ഥിക സാന്നിധ്യമാവുക. എന്ത് സാന്നിധ്യമാവുക? സ്വാർത്ഥിക സാന്നിധ്യമാവുക. പിന്നെ ആ കവിത നമുക്കറിയാം, ക്രിസ്തു കൃഷ്ണനെ കുറിച്ചുള്ള കവിത, അതും വളരെ രസകരമാണ്, നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. മേശവലിപ്പ തുറക്കുമ്പോഴാണ് ക്രിസ്തുവിനും കൃഷ്ണനും ഒക്കെ ചിരി വരുന്നത്. മേശവലിപ്പ തുറന്ന് ആ പൈസ എണ്ണുമ്പോൾ അവർക്ക് ചിരി വരുന്നു. അങ്ങനെ വളരെ രസകരമായ ഒരു കവിത. പിന്നെ ടെക്നോ പെഡഗോജി എന്ന് പറയുന്ന വാക്ക്, ഇതൊക്കെ ഈ ഒരു ആഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ലേഖന ഈ മാസികകളിലൂടെ അടുത്ത ആഴ്ച നമുക്ക് മാക്സോ വീക്കിലിയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.